നാണം കെടുത്തിയ മാനം കെടുത്തിയ ഒരു പ്രക്രിയയിലേക്കാണ് ഈ രാജ്യത്തിന്റെ ഭരണാധികാരി ഇപ്പൊ ഇതിനെ കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നു. അവര് വിചാരിച്ചു ഒരു പക്ഷേ ഇങ്ങനൊരു ബില്ല് അവതരിപ്പിച്ച് പാസാക്കി എടുക്കുമ്പോ അതിന്റെ പിന്നിൽ പ്രതിഷേധിക്കാനും പ്രതികരിക്കാനും ഈ രാജ്യത്തെ കുറച്ച് മുസ്ലിമീങ്ങൾ ഉണ്ടാകും. അവരെ ഭയപ്പെടുത്തി ഭീഷണിപ്പെടുത്തി നിർത്താമെന്ന് അവർ ധരിച്ചിട്ടുണ്ട്. പക്ഷേ രാജ്യത്തിന്റെ മനസാക്ഷി ഉണർന്നു. ഈ രാജ്യം അതിന്റെ അടിസ്ഥാനപരമായ സ്വഭാവം പുറത്തെടുത്തു. കുറിയിട്ട ഹിന്ദുവും തൊപ്പിയിട്ട മുസൽമാനും കുരിശിട്ട ക്രൈസ്തവ സഹോദരനും വലിയ തലപ്പാവ് കെട്ടിയ സിഖുകാരനും ഒക്കെ ഒന്നിച്ചു നിന്നുകൊണ്ട് ആസാദി വിളിക്കുകയാണ്. ഒരു രണ്ടാം സ്വാതന്ത്ര്യ സമരം എന്ന് പ്രഖ്യാപിച്ചിരിക്കുകയാണ്. ഇതിനേക്കാൾ വലിയ നാണക്കേട് ഭരണാധികാരികൾക്ക് എന്താണുള്ളത്? അപ്പൊ അങ്ങനത്തെ ഒരു വളരെ ഗുരുതരമായ സാഹചര്യത്തിലൂടെ നമ്മുടെ രാജ്യം മുന്നോട്ട് പോകുമ്പോ ഈ രാജ്യത്തിന്റെ ജനാധിപത്യവും മതേതരത്വവും അടിത്തറയും ഒക്കെ കാത്തു സൂക്ഷിക്കുക എന്നത് എല്ലാ ജനങ്ങളുടെയും ബാധ്യതയായതുകൊണ്ടാണ് കന്യാകുളങ്ങര വെമ്പായം മേഖലകളിലുള്ള ഇമാമിങ്ങൾ തന്നെ നേതൃത്വം കൊടുത്തുകൊണ്ട് ഇത്തരത്തിലൊരു ജനാധിപത്യ റാലിയും പ്രതിഷേധ പരിപാടിയും കൂടെ സംഘടിപ്പിച്ചത്.